ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് സന്തോഷ് എത്രമാത്രം എത്ര ശതമാനം ആൾക്കാർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി പൊതുവേ സമാധാനപരമാണോ വോട്ടെടുപ്പ് പ്രദീപ് പൊതുവെ സമാധാനപരമായി തന്നെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് ഇനിയുള്ളത് രണ്ടര മണിക്കൂറിനക മാത്രമാണ് എന്ത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം പോളിംഗ് സ്റ്റേഷനുകളിൽ നീണ്ട ക്യൂ പ്രത്യക്ഷമാവുന്നുണ്ട് കൂടുതൽ പേർ എത്തുന്നുണ്ട് കനത്ത പോളിംഗ് ആണ് ഈ സമയത്ത് നടക്കുന്നതെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ന്യൂഡൽഹി മണ്ഡലത്തിൽ വളരെ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇപ്പോൾ തന്നെ നാൽപ്പത് ശതമാനത്തിലേറെയായിരിക്കുന്നു പോളിംഗ് ശതമാനം ഇത് അനൗദ്യോഗിക കണക്കാണ് നേരത്തെ അറിവ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി മൂന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഒൻപത് ശതമാനമായിരുന്നു ഇവിടുത്തെ പോളിംഗ് പക്ഷേ ഇപ്പോൾ തന്നെ കിട്ടുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ അത് എഴുപത് കടക്കും ഇനി ഡൽഹിയുടെ മൊത്തം അവസ്ഥ വെച്ചാണെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് വോട്ടിംഗ് ഇത് അനധിക ഇത് അനൗദ്യോഗിക കണക്കാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തുവരേണ്ടതുണ്ട് നേ കഴിഞ്ഞ വർഷം അറുപത്തി ഒന്ന് ശതമാനമായിരുന്നു ഡൽഹിയിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇനിയുള്ള രണ്ട് മണിക്കൂറുകൾ കൂടി മുന്നേറുമ്പോൾ അതും റെക്കോർഡുകൾ തകർക്കപ്പെടും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത് നോർത്ത് വെസ്റ്റ് ഡൽഹി ഭാഗത്താണ് ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണിത് അവിടെയാണ് കനത്ത പോളിംഗ് നടക്കുന്നത് എന്തായാലും അരവിന്ദ് കെജ്രിവാളും ബി ജെ പിയും തമ്മിലുള്ള ഒരു മത്സരമാണ് എന്ന പ്രതീതി ഓരോ പോളിംഗ് ബൂത്തുകൾക്ക് മുമ്പിലും നമുക്ക് കാണാൻ കഴിയും പോളിംഗ് ഏജന്റുമാർക്കിടയിൽ പോലും അവത്യാസമുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ അധികം കോൺഗ്രസിന്റെ പോളിംഗ് ഏജന്റുമാരെ അധികം കാണാൻ കഴിയില്ല പക്ഷേ ആം ആദ്മിയുടെയും ബി ജെ പിയുടെയും പോളിംഗ് ഏജന്റുമാരോട് വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഓരോ വോട്ടും അവസാന നിമിഷങ്ങളിൽ ഓരോ വോട്ടും പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഈ പ്രവർത്തകർ സന്തോഷ നേതാക്കന്മാർ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നു അത് അണികളുടെ ആവേശവുമാണ് അത്തരത്തിൽ ഓരോ പോളിംഗ് ബൂത്തും പരിശോധിക്കുമ്പോൾ ഏത് തരത്തിലേക്കാണ് മൂന്ന് പാർട്ടികൾ ഇഞ്ചോടിഞ്ചു മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ സാന്നിധ്യം അത് എത്രമാത്രമാണ് പരിശോധിക്കപ്പെടേണ്ടത് ബി ജെ പിയും എ എ പിയും അണികളുടെ ആവേശം ഈ തലങ്ങളിൽ എത്രമാത്രമാണ് വേഗത പ്രദീപ് ഇന്ന് കോൺഗ്രസിൻ്റെ വോട്ടിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തകരെ എത്തിക്കാനുള്ള ശ്രമം നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമായി ചുരുങ്ങി പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അജയ് മാക്കൻ മത്സരിക്കുന്ന സദർ ബസാറിൽ മാത്രമാണ് കുറച്ചുകൂടെ ഊർജിതമായ ഒരു പ്രവർത്തനം നടക്കുന്നത് ബാക്കി നിയമസഭാ മണ്ഡലങ്ങളിൽ അത്ര കാര്യമായ ഒരു പ്രവർത്തനം നടക്കുന്നില്ല പല സ്ഥലത്തും പോളിംഗ് ഏജൻറ്റുമാർ ഈ ബൂത്തുകളിന് മുമ്പിലുള്ളത് കോൺഗ്രസിൻ്റേതായി സാന്നിധ്യമില്ല പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെ എത്തിക്കാനുള്ള ശ്രമവും ും വളരെ കുറവാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാൽ ആം ആദ്മിയും ബി ജെ പി ഇതിൽ വളരെ ശക്തമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് രാവിലെ മുതൽ തന്നെ അവർ ശക്തമായി ഉണ്ട് അതേസമയം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെല്ലാം ആദ്യ രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ വോട്ട് ചെയ്തു സോണിയാഗാന്ധി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പതിനൊന്ന് മണിയോടുകൂടി തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മാക്കൻ രജോരി ഗാർഡനിലെ അദ്ദേഹത്തിന്റെ പോളിംഗ് ബൂത്തിലെത്തി പത്തരയോടുകൂടി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതും നിർമ്മാണ നിർമ്മാൺ ഭവനിലെ പോളിംഗ് ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് ബി ജെ പിയിലെ കിരൺ ബേദി അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മണ്ഡലത്തിൽ പദയാത്ര സംഘടിപ്പിക്കുകയും ചെയ്തു ഇതിനെതിരെ ആം ആദ്മി പരാതി നൽകിയിട്ടുണ്ട് ആം ആദ്മി അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി എന്തായാലും ഈ നേതാക്കൾ നേരത്തെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ എത്തുകയും ക്യൂ നിന്ന് നോട്ടുകയും ചെയ്ത് പ്രവർത്തകരിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം പക്ഷെ കൂടുതൽ പേരെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് സന്തോഷ് സർലിംഗ് തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലുമായി സുഭാഷ് സന്തോഷ് കോൺഗ്രസ് അപ്രസക്തമാകുന്ന ഒരു കാഴ്ച മത്സരം ഇരു ും ബി ജെ പിയും പതിനഞ്ചു വർഷം ദില്ലി ഭരിച്ചൊരു പാർട്ടിയാണ് താഴെക്കിടയിൽ അടക്കം സംഘടനപരമായ ചട്ടക്കൂട് ഈ ഒരു അവസ്ഥയിൽ പരിശോധിക്കേണ്ടതുണ്ടോ തൊണ്ണൂറ്റി മൂന്നിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുമായി ബി ഉണ്ടായിരുന്നു ഈ രണ്ട് സംഘടനകളും ഗ്രൗണ്ട് ലെവലിലുള്ള അവരുടെ വർക്ക് സന്തോഷ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം കോൺഗ്രസ് അപ്രസക്തമാകുന്നു ബി ജെ പി അതിനപ്പുറത്തേക്ക് എ എ പിയുടെ സംഘടനാ സംവിധാനം അത് ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രമായിരിക്കും സ്വാധീനിക്കുക അങ്ങനെ ഒന്ന് വിലയിരുത്താൻ സാധിക്കുമോ അതോടൊപ്പം പ്രവചനങ്ങൾ പറയുന്നു എ എ പി അധികാരത്തിലെത്തുമെന്നും ഏതു തരത്തിലാണ് ഇതുവരെയുള്ള വോട്ടിംഗ് രീതിയും ഈ സ്വഭാവവും ഒക്കെ വിലയിരുത്തപ്പെടുക സ്വാഭാവികമായും അവസാനഘട്ടത്തിൽ ആ ആദ്മി പാർട്ടിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ട് എന്ന അഭിപ്രായ സർവേകൾ ശരിയാകുന്ന വിധത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇത്തരത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ കാണാൻ കഴിയുക കാരണം കോൺഗ്രസ് തീർത്തും അപ്രസക്തമായിരിക്കുന്നു തുടക്കത്തിൽ മാത്രമായിരുന്നു ഒരു ത്രികോണ മത്സരം എന്ന ഒരു ചിത്രമുണ്ടായിരുന്നത് പിന്നീടത് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയായി മാറി ചിത്രത്തിൽ നിന്ന് ആ കോൺഗ്രസ് ഔട്ടാവുകയായിരുന്നു ഏതാണ്ട് പത്ത് മണ്ഡലങ്ങളിൽ ആ എഴുപതിൽ പത്ത് മണ്ഡലങ്ങളിൽ മാത്രമാണ് അവർ ഉണർന്ന് പ്രവർത്തിച്ചു അല്ലെങ്കിൽ അല്പമെങ്കിലും അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചത് ബാക്കിയുള്ളിടത്തൊക്കെ രണ്ട് പാർട്ടികൾ മാത്രം പ്രവർത്തന പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഏതാണ്ട് തോൽവി ആദ്യം തന്നെ ഉറപ്പിച്ച മട്ടിലാണ് കോൺഗ്രസ് രംഗത്ത് വന്നത് തന്നെ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവരുടേതു അവരുടേതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടന്നത് നേരിട്ടുള്ള മത്സരം നടക്കുമ്പോൾ ഇതിപ്പോൾ ഭേദപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ശതമാനത്തിലേക്ക് പോകും എന്നാണ് കറി അറിയുന്നത് എന്തായാലും ഈ ഉയർന്ന വോട്ടിംഗ് ശതമാനം ഇരുകൂട്ടർക്കും അനുകൂലമാവുന്ന സമയത്ത് ആവുന്നതുകൊണ്ട് കൊണ്ട് മറ്റ് ഘടകങ്ങളാവും ആർക്കായിരിക്കും കൂടുതൽ അനുഗുണം എന്ന തരത്തിലേക്ക് വരിക കഴിഞ്ഞ വർഷ വർഷത്തേക്കാൾ ഉപരിയായി വരാൻ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷങ്ങൾ ദളിതർ മറ്റു പിന്നോക്കക്കാർ തുടങ്ങിയ മേഖലകളിൽ ആം ആദ്മി പാർട്ടി പുതുതായി രൂപീ സ്വീകരിച്ചിട്ടുള്ള വോട്ടുകളാണ് അല്ലെങ്കിൽ പുതുതായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനമാണ് അത് വളരെ വലിയ ഗുണം ചെയ്യും എന്ന അറിവ് അറിവിലാണ് ആം ആദ്മി പാർട്ടി മേൽജാതിക്കാർക്കിടയിലും വോട്ടുകൾ ഏതാണ്ട് തുല്യമായി വരത്തക്ക വിധമുള്ള പ്രവർത്തനങ്ങൾ ആം ആദ്മി പാർട്ടി നടത്തിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ കൃത്യമായ തരത്തിലൊരു വിജയമാണ് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നത് എന്നാൽ മോദി തരംഗം അല്ലെങ്കിൽ മോദി എന്ന പ്രതീക്ഷ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പി പ്രാവശ്യവും ആ തരത്തിൽ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല അവസാന സമയത്ത് അല്പം ആത്മവിശ്വാസക്കുറവ് പ്രകടമാക്കിയിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി അല്ലെങ്കിൽ ഇപ്പോഴും അവർ അവരത് വിട്ടുപറയാൻ തയ്യാറാവുന്നില്ല മോദി എന്ന ഫാക്ടർ ഇപ്പോഴും വർക്ക് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്തായാലും കിരൺ ബേദിയെ കൊണ്ടുവന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ബി ജെ പിക്ക് ഉണ്ടാവും എന്ന് ബി ജെ പി പ്രവർത്തകർ പോലും പറയുന്നില്ല എങ്കിലും മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് ഇത്തവണ വിജയിക്കാനാവുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് കോൺഗ്രസ് ആവട്ടെ ചിത്രത്തിൽ നിന്ന് ഒരു അവസ്ഥയിൽ അഭിപ്രായ സർവേകൾ പലതും മൂന്നും നാലും സീറ്റുകളാണ് കോൺഗ്രസിന് പറഞ്ഞത് അതുപോലും കിട്ടിയാൽ വലിയ കാര്യം എന്ന മട്ടിൽ ആണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഇത്രയും വല്ലാത്തൊരു ഫൈറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകില്ല എന്നാണ് ഒന്നുകിൽ ബി ജെ പി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി എന്ന തരത്തിലായിരിക്കും വിധി വരുക എന്നതാണ് ഇപ്പോൾ ഉണ്ടാകാവുന്ന ഉണ്ടാവുന്ന ഒരു കാര്യം കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിക്കും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ചിതറിപ്പോയെങ്കിൽ ഇത്തവണ അത് ഒറ്റ പാർട്ടിയിലേക്ക് ആം ആദ്മി പാർട്ടിയിലേക്ക് കൃത്യമായി വരുന്നതുകൊണ്ട് ആം ആദ്മി പാർട്ടി വിജയിക്കുമെന്നാണ് അവരുടെ വിചാരം എന്തായാലും ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത കുറവാണ് സുഭാഷ് ഇവിടെ ബി ജെ പിയുടെ നില വിശകലനം ചെയ്യേണ്ടതുണ്ടോ സുഭാഷ് അനുസരിച്ച് കേന്ദ്രീകരിക്കപ്പെടുക കോൺഗ്രസ് ഒന്നുമല്ലാതെ പോവുക അവിടെ ഇടതുപക്ഷത്തിന്റെ പിന്തുണ എ പിക്ക് വരുന്നു കോൺഗ്രസ് മത്സരരംഗത്തില്ല എന്ന് സന്തോഷ് സല്ലിങ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വോട്ടുകളൊക്കെയും കേന്ദ്രീകരിക്കുക സ്വാഭാവികമായും എ എ പി കിരൺ ബേദിയെ കൊണ്ടുവന്ന ബി ജെ പി ആ അത് എത്രമാത്രമാണ് വിജയിക്കുക അതൊരു ശക്തിയായി ദില്ലിയിൽ അവശേഷിക്കുന്നുണ്ടോ തൊണ്ണൂറ്റി മൂന്ന് മുതൽ അഞ്ചു വർഷക്കാലം മൂന്ന് മുഖ്യമന്ത്രിമാരെ കണ്ട ബി ജെ പി ആഭ്യന്തര കലഹമായിരുന്നു കാരണം കിരൺ ബേദിയുടെ വരവ് ബി ജെ പിയുടെ ഇന്നർ കോൺഫ്ലിക്റ്റ് അത് എത്രമാത്രമാണ് ശക്തമാക്കിയിട്ടുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പിന് എത്രമാത്രമാണ് സ്വാധീനിക്കാൻ വക നൽകുക തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള ബി ജെ പിയുടെ സംഘടനാ രീതിയെ കമ്പയർ ചെയ്യേണ്ടതുണ്ടോ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ തീർച്ചയായിട്ടും ഇല്ല തൊണ്ണൂറ്റി മൂന്നിൽ മുതൽ മദൻലാൽ ഖുരാന മുതൽ പിന്നെ ഷീലാ ദീക്ഷിത് സംക്ഷിക്കണം സ്വരാജ് വരെയുള്ള മൂന്ന് മൂന്ന് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുണ്ട് അത് പഴയ ഒരു തലമുറ കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ദില്ലിയിൽ വേറൊരു സതീഷ് ഉപാധ്യായയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഹർഷവർദ്ധനെ പോലെയുള്ള വേറൊരു തലമുറ ഉയർന്നു വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരം അന്നത്തെ പടലപിണക്കങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല പക്ഷേ ഇവിടെ ഇപ്പോൾ പടല പിണക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു കിരൺ ബേദിയുടെ വരവോടു കൂടിയാണ് കിരൺ ബേദിയുടെ വരവും അത്ര ആകസ്മികമായ ഒന്നായിരുന്നില്ല നേരത്തെ മുതൽ തന്നെ ഇവർ കിരൺ ബേദി ഒരു വർഷമായി തന്നെ അവർ ബി ജെ പിയോട് അടുക്കുന്നു മോദി വരുന്നു എന്നറിഞ്ഞു അറിഞ്ഞപ്പോൾ മുതൽ അതേപോലെ തന്നെ മോദിയുടെ വിജയമുണ്ടായപ്പോൾ മുതൽ വളരെ കൃത്യമായ തരത്തിൽ അവർ ബി ജെ പി ചായ്വ് കാണിക്കുകയും മോദിയെ സ്തുതിക്കുകയും ചെയ്തിരുന്നു ദില്ലിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുമെങ്കിൽ ഞാൻ ബി ജെ പിയിൽ ചേരുമെന്നവർ പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തതാണ് എന്നിട്ട് പോലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകൾ വരെ അവരെ മാറ്റി നിർത്തി മുന്നോട്ട് പോയത് മോദിയെ നേരത്തെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എല്ലാം ജയിച്ചതുപോലെ മോദിയെ മുന്നിൽ നിർത്തി ജയിക്കാമെന്ന ചിന്ത കൊണ്ടുകൂടിയായിരുന്നു പക്ഷേ അത് ഓഗസ്റ്റ് പത്തിന് രാംലീല മൈതാനിയിൽ ആ ഒരു പ്രസംഗം നടത്തിയതോടുകൂടി മോദിക്ക് ബോധ്യമായി ഒരിക്കൽ പോലും താൻ ഈ ഇതിനെ തലവെച്ച് കൊടുത്താൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാവുമെന്ന കാര്യം അദ്ദേഹത്തിന് ബോധ്യമാവുകയായിരുന്നു പ്ര പ്രധാനമന്ത്രി ആയതിനു ശേഷം മോദി ആദ്യമായി നടത്തിയ ഒരു റാലിയാണ് ദില്ലിയിലേത് ഒരു ലക്ഷം പേർ വരുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചിടത്ത് നാൽപ്പതിനായിരത്തിൽ പരമാളുകൾ നാൽപ്പതിനായിരത്തോളം പേർ മാത്രമാണ് വന്നത് ഈ ഒരു കൃത്യമായ കാഴ്ചയ്ക്ക് ശേഷമാണ് മോദിയും അമിത്ഷായും കൂടി ഇവരെ കിരൺ വേദിയെ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തത് അതിനു മുമ്പ് നിരവധി പേർ മുഖ്യമന്ത്രി പദ മോഹികളായി ഉണ്ടായിരുന്നു അവരെ മുഴുവൻ നിരാശരാക്കുന്ന തരത്തിലേക്കായിരുന്നു ഈ കിരൺ വേദി വന്നത് കിരൺബേദി ആവട്ടെ അവരെ കൊണ്ടുവരുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത് അവരുടെ നാൽപ്പത് വർഷത്തെ ഉദ്യോഗപരവും പൊതുജീവ ജീവിതത്തിലുമുള്ള അവരുടെ കളങ്കമേശാത്ത വ്യക്തിത്വം തന്നെയായിരുന്നു ഒപ്പം സ്ത്രീകളെ ആകർഷിക്കാം എന്ന ചിന്തയും ഒപ്പമുണ്ടായിരുന്നു കിരൺ ബേദിയാകട്ടെ വന്നതോടുകൂടി ബി ജെ പിയിലെ ഗ്രൂപ്പ് വൈരം അതിൻ്റെ പാരമ്യത്തിലെത്തുകയും പല നേതാക്കളും അസ്വസ്ഥത പുറത്ത് കാണിച്ചില്ലെങ്കിലും അതിൽ വളരെ അതൃപ്തരായി മാറുകയും ചെയ്തു അവർ ആ അതത് മണ്ഡലങ്ങളിൽ നിന്ന് കൃത്യമായ തരത്തിലുള്ള ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഒരു ആത്മാർത്ഥമായല്ലാത്ത പ്രവർത്തനങ്ങൾ കാണിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ യെസ് അവസ്ഥയിൽ അവസ്ഥയിൽ ഒരു ഫ്രീസിംഗിന്റെ സ്റ്റേജ് ഉണ്ടെങ്കിൽ കൂടിയും ആ സുഭാഷ് അവിടുത്തെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചർച്ചയായ ഘടകങ്ങൾ ഈ ഒരു നിമിഷത്തിൽ ഓർത്തെടുക്കേണ്ടതും പ്രസക്തവും എത്രമാത്രമാണ് കോർപ്പറേറ്റുകളാൽ നഗരവത്കൃതമായൊരു ദില്ലി അതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്ത ഗ്രാമവർ വത്കൃതമായ ഒരു ദില്ലിയും ഇതൊക്കെയും വികസനത്തിന്റെ ഒരു അജണ്ട അത് മുന്നോട്ട് വയ്ക്കുക എ എ പിക്ക് എത്ര മാത്രമാണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പിയുമാണ് ആ ഭരണത്തെ അതിജീവിച്ച് വികസനത്തിന്റെ അജണ്ടയുമായി മുന്നോട്ട് പോകാൻ ഈ ഒരു സാഹചര്യത്തിൽ എ എ പിക്ക് എത്രമാത്രം അനുകൂലമാണ് ദില്ലിയിലൊരു ഘടകം തീർച്ചയായിട്ടും പൂർണ്ണമായും അനുകൂലമായ ഘടകമാണ് ദില്ലിയിലുള്ളത് കാരണം കഴിഞ്ഞ നാൽപ്പത്തി ഒൻപത് ദിവസം ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയം ഇത്തരം നമ്മൾ പറയുന്ന മോദി ഘടകമോ മറ്റ് കിരൺ ബേദി വന്നതിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ല മറിച്ച് അവരുടെ രാഷ്ട്രീയം തന്നെയാണ് അവരുടെ രാഷ്ട്രീയം എന്നത് അവർ ഭരണപരമായി സാധാരണക്കാരൻ്റെ ജീവൽ പ്രശ്നങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പ്രചരണം നടത്തിയത് അവയ്ക്ക് വേണ്ടിയായിരുന്നു അവരുടെ എല്ലാവിധ അവരെല്ലാ തരത്തിലും മുന്നോട്ട് വെച്ച ഒരു കാര്യം അതായിരുന്നു ഒരു കണക്കിൽ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ദില്ലിയിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം ഒരു കാര്യത്തിൽ അതായത് അവരുടെ അജണ്ട ബാക്കി രാഷ്ട്രീയ കക്ഷികൾ കോപ്പി ചെയ്യേണ്ട അവസ്ഥ വന്നു മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങൾ വെള്ളം വെളിച്ചം പാർപ്പിടം പോലെയുള്ള കാര്യങ്ങളിലാണ് ആം ആദ്മി പാർട്ടി ഊന്നിയത് അവർക്ക് അതിനപ്പുറത്തേക്കുള്ള ഒരു അജണ്ട ഏതെങ്കിലും വലിയ സാമ്പത്തിക നയം സംബന്ധിച്ചോ വിദേശ നയം സംബന്ധിച്ചോ അത്തരം ചർച്ചകളിലേക്കൊന്നും പോകാതെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ മാത്രം ഊന്നി നിന്നു നിന്നുകൊണ്ടായിരുന്നു ആം പാർട്ടി പോയത് അവരുടെ കഴിഞ്ഞ നാൽപ്പത്തി ഒൻപത് ദിവസത്തെ കഴിഞ്ഞ വർഷം നാൽപ്പത്തി ഒൻപത് ദിവസം നടത്തിയ പ്രചരണ ഈ പ്രവർത്തനത്തിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭരണത്തിൽ ഇക്കാര്യങ്ങളിൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ എന്തെല്ലാം ചെയ്തു ഈ ഒരു നേട്ടമാണ് അവർ മുന്നോട്ട് വെച്ചത് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത് ദളിതരും അന്യസംസ്ഥാനത്ത് നിന്ന് വന്നവരുമായ പ്രവാസികളും എല്ലാമായ പ്രയാസപ്പെടുന്ന ആയിട്ട് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഒരു വലിയ പങ്കുവരെ ഒപ്പം ചേർക്കാൻ ആം ആദ്മിക്ക് കഴിഞ്ഞത് അവരുടെ ജീവൻ പ്രശ്നങ്ങൾ ആധാരമാക്കിയെടുത്തുകൊണ്ടാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് അതിൻ്റെ പിന്നാലെ വരേണ്ടി വരുന്നു ആം ആദ്മി പാർട്ടി വിജയിച്ചിട്ടുണ്ടെങ്കിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അവർ കാണിച്ച മനസ്സ് തന്നെയാണ് യെസ് ദില്ലിയിൽ നിയമസഭാ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ വളരെ ശാന്തമായ രീതിയിൽ വളരെ ശക്തമായ വോട്ടിംഗ് പേഴ്സെൻറ്റേജ് ദില്ലിയിൽ നടക്കുന്നുവെന്നും എ എ പിക്ക് വലിയ സാന്നിധ്യവും അതോടൊപ്പം സാഹചര്യവുമാണ് അനുകൂല സാഹചര്യവുമാണ് ഉള്ളതെന്ന് ആർ സുഭാഷ്